മോർണിംഗ് ബോയ്സ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുശേഷകൻ പ്രാർത്ഥനയോട് ദൈവനാമം മഹത്വപ്പെടുമാരാകട്ടെ മോർണിംഗ് വോയിസ് ശ്രദ്ധിക്കുന്നതായ എല്ലാ പ്രിയപ്പെട്ടവർക്കും ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുകയാണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതായ ഒരു ദൈവ പൈതലിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവനിലുള്ള ദൈവം നൽകിയിട്ടുള്ള പ്രത്യാശയാണ് നമ്മുടെ പ്രത്യാശയോ നമുക്ക് വേണ്ടി ജീവൻ തന്ന് നമുക്ക് വേണ്ടി മരിച്ച് നമ്മുടെ കർത്താവ് സ്വർഗത്തിലേക്ക് പോയിരിക്കുന്നു അവൻ നമ്മെ ചേർക്കുവാനായിട്ട് വീണ്ടും വരും എന്നുള്ളതാണ് ആ പ്രത്യാശയോടുകൂടിയാണ് നാം നമ്മുടെ ക്രിസ്ത്യ ജീവിതം ഈ ലോകത്തിൽ നയിക്കുന്നത് ഈ പ്രത്യാശയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതായ ധാരാളം വേദഭാഗങ്ങൾ നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയും വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വേദഭാഗം നിങ്ങളെ വായിച്ചു കൽപ്പിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ് ഒന്ന് തെസ്ലോനിക്ക ലേഖനം നാലാം അധ്യായം അതിൻ്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങൾ കർത്താവ് ദാൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും അപ്പോസ്തലായിരിക്കുന്ന പൗലോസ് വിശ്വാസികളുടെ പ്രത്യാശയെക്കുറിച്ചും നമ്മുടെ കർത്താവിൻ്റെ വീണ്ടും വരവിനെക്കുറിച്ചും പ്രതിപാദിച്ചിരിക്കുന്നതായ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് നമുക്കിവിടെ വായിപ്പാൻ കഴിഞ്ഞത് നമ്മുടെ കർത്താവ് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി മധ്യാകാശത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ സന്ദർഭത്തിൽ നിമിഷങ്ങളിൽ നടക്കുന്നതായ ചില കാര്യങ്ങളാണ് പൗലൂസ് ഇവിടെ വിവരിക്കുന്നത് പതിനാറാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു കർത്താവ് ദാൻ ഗംഭീരനാഥത്തോടും പ്രധാനദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും മൂന്ന് കാര്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നു കർത്താവ് വരുന്നത് വലിയ ഒരു ഗംഭീരനാദത്തോടെയാണ് ഈ ഗംഭീരനാദത്തിൻ്റെ പരിണിത ഫലമായിട്ട് മരിച്ചവർ കല്ലറകളെ വിട്ട് പുതിയ ഒരു ശരീരം പ്രാപിച്ച് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ് മാത്രമല്ല ജീവനോടെ ശേഷിക്കുന്നതായ ക്രിസ്തുവിൽ വിശ്വസിച്ചിരിക്കുന്നതായ സകല വിശ്വാസികളും ഭൂലോകത്തിലെണ്ണം കർത്താവിൻ്റെ സന്നദ്ധത്തിലേക്ക് ചേർക്കപ്പെടുവാൻ പോകുകയാണ് ഈ ഗംഭീരനാഥത്തിന് ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത് മരിച്ചവരെ ഉയർച്ചേൽപ്പിക്കുവാനായിട്ടുള്ള ശക്തിയുണ്ട് എന്നുള്ളതാണ് ജീവനോടെ ഭൂമിയിലിരിക്കുന്ന ആളുകളുടെ വിശ്വാസികളുടെ ശരീരത്തെ മഹത്വമുള്ള ശരീരത്തോട് രൂപാന്തരപ്പെടുത്തുവാൻ ശക്തിയുള്ളതാണ് ഈ ഗംഭീരനാഥത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചത് നമ്മുടെ ദൈവമാണ് അഖിലാണ്ടത്തെ സൃഷ്ടിച്ചത് തൻ്റെ വാക്കിനാലാണ് ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ സകലവും ഉണ്ടാകുവാനായിട്ട് ഇടയായി ഇതുപോലെ സ്വർഗത്തിൽ നിന്നും തൻ്റെ ഗംഭീരനാഥം മുഴക്കുമ്പോൾ ഗംഭീരനാഥും നാം കേൾക്കുമ്പോൾ ഭൂമിയിലുള്ളതായ സകല വിശ്വാസികളും മരിച്ചവരായിരുന്നാലും ജീവനോടിരിക്കുന്നവരായിരുന്നാലും രൂപാന്തരം പ്രാപിച്ച് നമ്മുടെ കർച്ചാവിൻ്റെ സന്ധത്തിലേക്ക് ചേർക്കപ്പെടും പ്രധാന ദൂതൻ്റെ ഒരു അകമ്പടിയും നാം അവിടെ കാണുന്നുണ്ട് അവൻ്റെ ഒരു ശബ്ദത്തെക്കുറിച്ചും നാം ഇവിടെ വായിക്കുന്നു മാത്രമല്ല ദൈവത്തിൻ്റെ കാഹളത്തോടു കൂടിയാണ് സ്വർഗത്തിൽ നിന്നും കർത്താവ് ഇറങ്ങി വരുന്നത് കാഹളം ഉപയോഗിച്ചിരുന്നത് നമുക്കറിയാം പാളയത്തിലേക്ക് ആളുകളെ കൂട്ടി വരുത്തുന്നതിന് വേണ്ടിയാണ് കാഹളം പഴയ നിയമത്തിൽ മുഴക്കിയിരുന്നത് അല്ലെങ്കിൽ പുരോഹിതന്മാർ ഊതിയിരുന്നത് എന്നുള്ളത് നാം പഴയ നിയമം വായിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട് ഇതുപോലെ നമ്മുടെ മഹാപുരോഹിതനായിരിക്കുന്ന കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി മധ്യാകാശത്തിൽ കടന്നു വന്ന് ആ കാഹളം ധുനിക്കുമ്പോൾ കാഹളം മുഴക്കുമ്പോൾ കാഹളത്തിൻ്റെ ധുനി കേട്ട് ഭൂമിയിലുള്ളതായ സകല വിശുദ്ധന്മാരും അവൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാൻ പോവുകയാണ് കറുത്തവരെന്നോ വെളുത്തവനെന്നോ വ്യത്യാസമില്ലാതെ ഏത് ഭൂഖണ്ഡത്തിൽ ജീവിക്കുന്ന മനുഷ്യനായിരുന്നാലും കർത്താവിൽ വിശ്വസിക്കുന്നവർ സകല മനുഷ്യരും സകല വിശ്വാസികളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാൻ പോവുകയാണ് അവൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരികയും അവിടെ ഇറങ്ങി വരുമ്പോൾ സംഭവിക്കുന്നതായ കാര്യമാണ് നാം പിന്നീട് വായിക്കുന്നത് ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽപ്പും മാത്രമല്ല പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ വരവിങ്കൽ സംഭവിക്കുന്നതായ ആ ഗംഭീരനാദവും അതുപോലെ തന്നെ പ്രധാന ശബ്ദവും ദൈവത്തിൻ്റെതായ കാഹളത്തോടും കൂടെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഭൂമിയിലെ വിശ്വാസികൾക്ക് സംഭവിക്കുന്നതായ കാര്യങ്ങൾ ഒന്ന് മരിച്ചവരായിരിക്കുന്ന വിശ്വാസികൾ അവർ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ വിശ്വസിച്ചവരായിരിക്കുന്ന അവൻ്റെ വിശ്വാസികൾ ഇന്ന് മൺമറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ കർത്താവ് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ അവൻ്റെ ശബ്ദം കേട്ട് അവർ കല്ലറകളെ വിട്ട് അവൻ്റെ സന്നദ്ധത്തിലേക്ക് ചേർക്കപ്പെടും മാത്രമല്ല ജീവനോട് ശേഷിക്കുന്നവരായ നാം ഓരോരുത്തരും അവനിൽ വിശ്വസിക്കുന്നതായ എല്ലാ പ്രിയപ്പെട്ടവരും അവൻ്റെ സന്നദ്ധത്തിലേക്ക് മഹത്വമുള്ള ശരീരം പ്രാപിച്ച് എടുക്കപ്പെടുവാൻ ഇടയാകും ഇതാർക്ക് കൊടുത്തിരിക്കുന്ന പ്രത്യാശയാണ് ക്രിസ്തുവിൽ വിശ്വസിച്ചിരിക്കുന്നവർക്ക് കൊടുത്തിരിക്കുന്നതായ പ്രത്യാശയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഏകദേശം രണ്ടായിരത്തി പത്തൊമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിലേക്ക് മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി ലോകത്തിലേക്ക് അവതരിച്ചതായ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് കൊടുത്തിരിക്കുന്നതായ പ്രത്യാശയാണ് ഇവിടെ നാം വായിച്ചതായ ഈ ജീവൻ്റെ വചനം ഇന്ന് രാവിലെ സമയം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഈ പ്രത്യാശയുള്ളവരായിട്ടാണോ നിങ്ങൾ ഇന്ന് ജീവിക്കുന്നത് ഇന്ന് പൽക്കാലം ജീവിക്കുമ്പോൾ ഈ പ്രത്യാശയാൽ നിറഞ്ഞവരായിട്ട് ജീവിക്കാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ നാം ഇവിടെ വായിക്കുന്നത് പോലെ ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സൗഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ് കർത്താവിനോടുകൂടെ ഇരിക്കുക എന്നുള്ളത് കർത്താവിൻ്റെ സന്നദ്ധത്തിലേക്ക് ചേർക്കപ്പെടുമ്പോൾ നാം നിത്യമായിട്ടും കർത്താവിൻ്റെ സന്നതിൽ കൂടെ ആയിരിപ്പാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ മരണാനന്തര ജീവിതത്തിൽ അല്ല ഭൂമിയിൽ നാം ജീവിച്ചിരിക്കുമ്പോൾ കർത്താവ് വരുന്നു എങ്കിൽ അതെ ആ എടുക്കപ്പെട്ടതിന് ശേഷം നാം കർത്താവിൻ്റെ സന്നതിൽ നിത്യമായിട്ട് വസിക്കുവാൻ പോവുകയാണ് എത്ര വലിയ പ്രത്യാശയാണ് ഇന്ന് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് എത്ര മനോഹരമായിരിക്കുന്ന ഒരു പ്രത്യാശയാണ് അവനിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ഈ പ്രത്യാശയാൽ നിറഞ്ഞവരായിട്ട് തുടർന്നുള്ളതായ നാളുകളിൽ ജീവിപ്പാൻ പ്രത്യേകിച്ച് ഇന്ന് ജീവിപ്പാനായിട്ട് ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ ദൈവത്തിൻ്റെ നാമം ഇന്നും വന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ